കൊറിയൻ എഗ് റോൾ ആണ് വിത്ത് എൻ ഇന്ത്യൻ ട്വിസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കാവുന്നതാണ്. വെൽക്കം ടു ഫൺ ഫ്രെയിംസ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഗ് റോളിനായിട്ട് 7 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത മുട്ടയൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എഗ് റോളിന് സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ചെറുതായി നുറുക്കിയ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ്. ചോപ്ഡ് റെഡ് ബെൽ പെപ്പർ, ചോപ്ഡ് ഗ്രീൻ ബെൽ പെപ്പർ, ചെറിയ ഉള്ളി, ചെറുതായി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. വെജിറ്റബിൾസിന്റെ ക്വാണ്ടിറ്റിയും ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാവുന്നതാണ്. നോൺ സ്റ്റിക് പാൻ ചൂടാക്കാം. ഞാൻ കുറച്ച് വീതിയുള്ള പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ മുട്ട പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്ത് വരാം. സ്ലോലി റോൾ ചെയ്യാം. ഇനി ഇത് ഞാൻ കുറച്ചിങ്ങോട്ട് നീക്കാൻ പോവാണ്. ഒരു സൈഡിലോട്ട് മാറ്റി ഞാൻ ഈ മുട്ട ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ലെയർ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയറും വെന്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. ഇനി ഇത് റോൾ ചെയ്യാം. എഗ് റോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാന്, അല്ലെങ്കിൽ ശരിക്കും കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.